മുക്കം മുസ്ലിം അനാഥശാലയിൽ നിർധനരായ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് നിർമ്മിച്ചു നൽകുന്ന ഭവന പദ്ധതിയുടെ ഭാഗമായുള്ള 6-ാമത് വീടിന്റെ താക്കോൽ ദാനം നിർവഹിച്ചു. പാണക്കാട് സാദിഖലി ശിയാബ്ദങ്ങൾ താക്കോൽ ദാനകർമ്മം നിർവഹിച്ചു. മുക്കം മുസ്ലിം ഓർഫനേജിന്റെ 68-ാം വാർഷികത്തിന്റെ ഭാഗമായി നിർധനരായ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് നിർമ്മിച്ചു നൽകുന്ന ഭവന പദ്ധതിയുടെ ഭാഗമായുള്ള 6-ാമത്തെ വീടിന്റെ താക്കോൽ ദാനമാണ് നിർവഹിച്ചത്. ഓർഫനേജിലെ പൂർവ്വ വിദ്യാർത്ഥിനിയും മുക്കം നഗരസഭയിലെ തൂങ്ങുപുറം സ്വദേശിനിയുമായ റംലയ്ക്കാണ് 6-ാമത്തെ വീട് നിർമ്മിച്ചു നൽകിയത്. മുക്കം ഓർഫനേജിലെത്തുന്ന അനാഥരെ അവർ ഓർഫനേജിൽ നിന്നും പുറത്തു പോകുമ്പോൾ സനാഥരായി പോകണമെന്ന അനാഥശാലാ സ്ഥാപക നേതാക്കളുടെ ആഗ്രഹം യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്ഥാപനത്തിൽ നിന്നും വർഷങ്ങൾക്ക് മുമ്പ് പിരിഞ്ഞുപോയ വിദ്യാർത്ഥികളിൽ നിരാലംബരെ കണ്ടെത്തി വീട് നിർമ്മിച്ചു നൽകാൻ ഇപ്പോഴുള്ള മാനേജ്മെൻറ്റ് തീരുമാനിച്ചത്. വരും വർഷങ്ങളിൽ നിർധനരായ നാട്ടുകാരെ കണ്ടെത്തി വീട് വെച്ച് നൽകുമെന്നും ഓർഫനേജ് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. മുക്കം മുസ്ലിം അനാഥശാല ഈ 68-ാം വാർഷികത്തോടനുബന്ധിച്ച് നമ്മുടെ കമ്മിറ്റി പ്രഖ്യാപിച്ച ഒരു പദ്ധതിയാണ് പാവപ്പെട്ട മുക്കം മുസ്ലിം അനാഥശാലയിൽ പഠിച്ച 68 കൊല്ലം മുമ്പ് പഠിച്ച് വന്ന കുട്ടികൾക്ക് വീടുണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. അതിലെ 6-ാമത്തെ വീടാണ് ഇന്ന് ബഹുമാനായ സാദിഖലി ഷിയാബ് തങ്ങൾ താക്കോൽ ദാനം നിർവഹിക്കാൻ പോകുന്നത്. ഇനി നാട്ടുകാർക്കൊരു നമ്മളെ പദ്ധതി എന്താന്ന് വെച്ചാൽ കൊല്ലത്തിൽ നാട്ടുകാർക്കൊരു വീട്, നാട്ടിൽ പാവപ്പെട്ടവർക്കൊരു വീട്, അതുപോലെ ഓർഫനേജിൽ പഠിച്ച കുട്ടികൾക്കൊരു വീട് എന്നുള്ള പദ്ധതിയാണ് മുക്കം മുസ്ലിം അനാഥശാല നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. വീടിന്റെ താക്കോൽ ദാനം പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. അനാഥശാലകൾ അനാഥത്വത്തെ ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ്. അവിടെ അന്തേവാസികളായിട്ടുള്ള വിദ്യാർത്ഥികൾ അവരിൽ, കാരണം അവിടെ ഉമ്മയില്ലാതെ ബാപ്പയില്ലാതെ അവരെ മാതാപിതാക്കളില്ലാതെ വരുന്ന കുട്ടികൾ, മിഥിയും ഖാനയുടെ ഭവന പദ്ധതി ഇനിയും തുടർന്നും നല്ല നിലക്ക് നടപ്പാക്കാനുള്ള ആ കഴിവും ശേഷിയും അതിൻ്റെ ആയിട്ടുള്ള നല്ല മനസ്സും ഒക്കെ തന്നെ മിഥിയും ഖാന സാരഥികൾക്കും ഒക്കെ ഉണ്ടാവട്ടെ. നിർധനരായ നാട്ടുകാർക്കുണ്ടാക്കി നൽകുന്ന വീടിൻ്റെ പ്രഖ്യാപനം തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ് നിർവഹിച്ചു. ചടങ്ങിൽ ഓർഫനേജ് മാനേജ്മെൻറ് ഭാരവാഹികളായ വി മൊയ് ഹാജി, വി കുഞ്ഞാലി ഹാജി, വി അബ്ദുള്ള കോയ ഹാജി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മുക്കം.